ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് ഭൗതികശാസ്ത്രത്തിലെ ഒരു ചാപ്റ്ററാണ് നോക്കുന്നത്. ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, അതിലൊരു 7 പോയിന്റ്സേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് നമുക്ക് പഠിച്ചിരിക്കാം. ക്ലാസ്സിലോട്ട് കടക്കാം. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ചാലകങ്ങൾ എന്നാണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്റർ അഥവാ കുചാലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, നോക്കൂ. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുവോ? ഇല്ല അല്ലേ. പേപ്പർ, മരക്കഷ്ണം പോലുള്ള സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, വൈദ്യുതി കടത്തിവിടില്ല അല്ലേ. മെറ്റൽസാണ് കൂടുതലും എന്ത് ചെയ്യാറുള്ളത്, ആ വൈദ്യുതി കടത്തിവിടുക അല്ലേ. അലൂമിനിയം, ചെമ്പ് അല്ലേ, അങ്ങനെയുള്ള മെറ്റൽസൊക്കെയാണ് എന്ത് കടത്തിവിടുക, വൈദ്യുതി കടത്തിവിടുക. അപ്പം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ചാലകങ്ങളെന്നും വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ഇൻസുലേറ്റർ എന്നും അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. എന്താണ്, ആ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്യൂസ് അല്ലേ. അപ്പോൾ ഒരു നിശ്ചിത സപ്ലൈ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഫാക്ടറിയിലൊക്കെ ആണെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ. നിശ്ചിത വോൾട്ടുള്ള സപ്ലൈ ആയിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ അതിലും കൂടുതൽ വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പെട്ടെന്ന് സർക്യൂട്ട് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയില്ലെങ്കിലോ ആ കറണ്ട് മുഴുവൻ ഏത് വൈദ്യുത ഉപകരണമാണോ നമ്മുടെ സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ ഉപകരണം കേടുവരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ടി വി, ഫ്രിഡ്ജ് അല്ലേ തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളെല്ലാം തന്നെ നമ്മൾ പ്ലഗിൽ ജസ്റ്റ് യൂസ് ചെയ്താൽ പോലും എന്ത് സംഭവിക്കും, ജസ്റ്റ് നമ്മളത് പെട്ടെന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ കറണ്ട് കൂടുതലായിട്ട് ഒഴുകിയെത്തിയാൽ എന്ത് സംഭവിക്കും, ആ ഉപകരണം തന്നെ കത്തിപ്പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് കറണ്ട് കൂടുതലായിട്ട് ഒഴുകിയെത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം, ആ സേഫ്റ്റി ഫ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ സർക്യൂട്ടിൽ തന്നെ വെച്ച് എന്താവും, അത് ബ്രേക്ക് ആവും അല്ലേ. അത് ബ്രേക്കായിട്ട് ഉപകരണങ്ങളിലേക്കൊന്നും ആ വൈദ്യുതി എത്താതെ നമ്മളെ സേഫ് ചെയ്യും, സംരക്ഷിക്കും. ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, MCB. എന്താണ് ഈ MCB? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് എന്തെന്ന് പറയുന്നത്, MCB എന്ന് പറയുന്നത്. ഇപ്പോൾ വെക്കുന്ന മിക്ക വീടുകളിൽ ഈ MCB വെക്കാറുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് നോക്കാം. വൈദ്യുത പ്രവാഹം അമിതമാവുമ്പോൾ സർക്യൂട്ടുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB. ഇതൊരു ഫ്യൂസ് അല്ല, ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഏത്, MCB എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹം അമിതമാവുമ്പോൾ സർക്യൂട്ടുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഏത്, MCB എന്ന് പറയുന്നത്. അടുത്തത്, വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും, ഒരു ചാലകത്തിലൂടെയാണല്ലോ വൈദ്യുതി പ്രവഹിക്കുക. അപ്പോൾ ആ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഈൽസ്റ്റഡ് ആണ്. ആരാണ് ക്രിസ്റ്റ്യൻ ഈൽസ്റ്റഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. എന്ത് കണ്ടെത്തിയത്, വൈദ്യുതി ഏതൊരു ചാലകത്തിൽ പ്രവഹിക്കുകയാണെങ്കിലും അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തി. അതാരാണ് കണ്ടെത്തിയത്, ക്രിസ്റ്റ്യൻ ഈൽസ്റ്റഡ് അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ചാലകങ്ങൾ എന്നറിയപ്പെടുന്നു, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്റർ അഥവാ കുചാലകങ്ങൾ എന്നറിയപ്പെടുന്നു, പിന്നെയോ അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. MCBയുടെ ഫുൾ
ഫുൾഫാം എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. വൈദ്യുത പ്രവാഹം അമിതമാവുമ്പോൾ സർക്യൂട്ടുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ക്രിസ്റ്റൻ ഇൽസ്റ്റഡ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം. ഏതാണ്? ഇടുക്കി ജലവൈദ്യുത നിലയം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.